മകന്റെ ക്യാൻസർ ചികിത്സയ്ക്കായി നീക്കിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയ അനസ് ആസ്നയ്ക്ക് പിന്തുണയുമായി സംസ്ഥാന സർക്കാർ. ക്യാൻസർ ബാധിതനായ അനസിന്റെ മകന്റെ ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. അനസുമായി ഫോണിൽ സംസാരിച്ചതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. തൻ്റെ വിഷമത്തെക്കാൾ അന്യൻ്റെ ദുരിതമാണ് വലുതെന്ന വികാരമാണ് അനസിനെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്ന് കെ ശൈലജ പറഞ്ഞു. ചില മനുഷ്യരുടെ തീരുമാനങ്ങളെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചില മനുഷ്യരുടെ തീരുമാനങ്ങളെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല. സ്വന്തം മകന്റെ ചികിത്സയ്ക്കായി മാറ്റിവെച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ തീരുമാനിച്ച അനസിന് അഭിനന്ദനങ്ങൾ. തൻ്റെ വിഷമത്തെക്കാൾ വലുത് അന്യന്റെ ദുരിതമാണെന്ന വികാരമാണ് അനസിനെ ഇങ്ങനൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. എന്നാൽ കുഞ്ഞിൻ്റെ ചികിത്സ തുടരേണ്ടത് അത്യാവശ്യമാണ്. അനസുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കുഞ്ഞു വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ചികിത്സയ്ക്കായി മകനെയും കൂട്ടി പോകാൻ ഒരുങ്ങുകയായിരുന്നു അനസ്. താൻ ചികിത്സയ്ക്കായി സ്വരുക്കൂട്ടി വെച്ച തുക പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി കരുതി വെച്ച തുകയും ഇതിനായി മറ്റു രണ്ടുപേർ നൽകിയ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചെന്നായിരുന്നു അനസ് അറിയിച്ചത്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരോളം വരില്ല തൻ്റെ വിഷമമെന്നായിരുന്നു അനസിൻ്റെ വാക്കുകൾ. എന്നാൽ അനസിൻ്റെ വാർത്ത കേട്ടറിഞ്ഞ സർക്കാർ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വാർത്തകൾ.